തൃശൂരിൽ നാളെ പുലികൾ ഇറങ്ങും. പുലിക്കളിക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ടീമുകൾ. സാധാരണ സർക്കാർ നൽകാറുള്ള ധനസഹായം ഇതുവരെ പ്രഖ്യാപിക്കാത്തതിനാൽ പരക്കെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. പുലികൾക്കുള്ള ചായക്കൊട്ടുകൾ അമ്മിക്കല്ലിൽ അരഞ്ഞൊരുങ്ങുകയാണ്. നിറപ്പൊടികൾ വാർണിഷിൽ ചലിച്ച് അരച്ചെടുക്കുന്ന ജോലി ചില്ലറയല്ല. കറുപ്പും വെളുപ്പും മഞ്ഞയും ചുവപ്പും നിലയുമൊക്കെ എണ്ണ പരുവത്തിൽ തയ്യാറാകാൻ മണിക്കൂറുകളെടുക്കും. പുലിക്കളിക്കുള്ള നിറങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. മറ്റേ നാവൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത്തിരി അയർ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അത് കൂടുതൽ ടിന്നർ ടർപ്പൻ്റ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പുലികളുടെ ഒരുക്കവും തകൃതിയായി നടക്കുന്നുണ്ട്. പുലിച്ചമയ പ്രദർശനവും പലയിടത്തും തുടങ്ങിയിരിക്കുന്നു. പുലിമുഖങ്ങളിലും ചമയങ്ങളിലുമൊക്കെ വ്യത്യസ്തത പുലർത്താൻ ഓരോ ടീമും മത്സരിക്കുന്നതിനാൽ പല കാര്യങ്ങളും സസ്പെൻസാണ്. കാരണം അത് മുഴുവൻ പറയാൻ പറ്റില്ല, അത് നാളെ കാണുമ്പോഴാണ്. കാരണം ഒരു മത്സരബുദ്ധിയോട് കൂടി വരുന്നതുകൊണ്ട് പലരും അതിൻ്റെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെങ്കിലും പുലിക്കളിക്കുള്ള സർക്കാരിൻ്റെ ധനസഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഓരോ ടീമിനും ചുരുങ്ങിയത് 3 ലക്ഷം രൂപയെങ്കിലും വേണമെന്നിരിക്കെ സർക്കാരിൻ്റെ ഫണ്ട് ടീമുകൾക്ക് വലിയ ആശ്വാസമാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ടീമുകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഇവിടെ അനിവാര്യമാണ്. പുലിമുഖങ്ങളും പുലിമടകളും ഒരുങ്ങുകയാണ്. പുലിക്കളുടെ ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തൃശൂരിൽ നിന്നും സോളമൻ റാഫേലിനൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.